ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് സംസാരിക്കുന്നത് ഓവുലേഷൻ്റെ സമയത്തും അതുപോലെ ഇംപ്ലാന്റേഷൻ്റെ സമയത്തും നമ്മൾ മാതള നാരങ്ങ കഴിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ പറ്റിയിട്ടാണ്. മാതള നാരങ്ങ അഥവാ പോമോഗ്രാനേറ്റ് എല്ലാവരും കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതിനെ പറ്റിയിട്ട് പോമോഗ്രാനേറ്റ് നമ്മുടെ ഒരുപാട് മാർക്കറ്റുകളിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണിത്. ഇത് കണ്ടിട്ടില്ലാത്തവർക്ക് ഇതിൻ്റെ ഇമേജ് ഞാനിവിടെ നമ്മുടെ വീഡിയോയിൽ അറ്റാച്ച് ചെയ്തേക്കാം. ഈ ഒരു മാതള നാരങ്ങയുടെ ജ്യൂസ് അല്ലെങ്കിൽ മാതള നാരങ്ങയായിട്ട് ആ ഒരു ഫ്രൂട്ടോട് കൂടി അങ്ങനെ തന്നെ നമുക്ക് കഴിക്കാം. ഇത് കഴിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഓവുലേഷൻ നടക്കുന്ന സമയത്തും ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്തും നമ്മുടെ യൂട്രസിലോട്ട് ഒരുപാട് ബ്ലഡ് സപ്ലൈ കൃത്യമായിട്ടുള്ള അളവിൽ എത്തേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. നമ്മുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എഫക്റ്റീവായിട്ട് നടക്കുന്നതിനും അതുപോലെ എംബ്രിയോ പെട്ടെന്ന് അറ്റാച്ച് ചെയ്ത് നമ്മൾ ഇംപ്ലാന്റേഷൻ നടന്ന് ആ എംബ്രിയോയുടെ ഗ്രോത്തിനുമൊക്കെ യൂട്രസിലോട്ട് ബ്ലഡ് ഫ്ലോ കൃത്യമായിട്ടുള്ള അളവിൽ എത്തേണ്ടത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ യൂട്രസിലോട്ടുള്ള ബ്ലഡ് സപ്ലൈ വഴിയിട്ടായിരിക്കും നമ്മുടെ കുഞ്ഞിന് വേണ്ടുന്ന എല്ലാ ന്യൂട്രിയൻസും അതിലേക്ക് എത്തുന്നത്, നമ്മുടെ യൂട്രസിലോട്ട് എത്തുന്നത്. ഓക്കെ, അപ്പോൾ ഈ പോമോഗ്രാനേറ്റിൻ്റെ ജ്യൂസ് അതല്ലെങ്കിൽ മാതള നാരങ്ങയുടെ ജ്യൂസ് നമ്മൾ കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ദിവസവും ഒരു ഗ്ലാസ് അത് മതി. അത് നമ്മൾ കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ പൊതുവേ നമ്മുടെ മാതള നാരങ്ങ ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ബെനഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡ് കൂടുതൽ ബ്ലഡിൻ്റെ കൗണ്ട് കൂടുന്നതിന് അതുപോലെ നമ്മുടെ ശരീരത്തിൽ കൂടുതൽ ബ്ലഡ് ഉണ്ടാകുന്നതിനുമൊക്കെ ഈ മാതള നാരങ്ങയുടെ ജ്യൂസ് കുടിക്കുന്നത് നല്ലതാണെന്ന് പറയപ്പെടാറുണ്ട്. അപ്പോൾ ഈ ഓവുലേഷൻ സമയത്തും അതുപോലെ തന്നെ ഈ ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്തുമൊക്കെ നമ്മൾ ഈ ജ്യൂസ് കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ വേണ്ടുന്ന അളവിൽ രക്തത്തിൻ്റെ അളവ് ഇൻക്രീസ് ആവുന്നതിനും ഇതുവഴി യൂട്രസിലോട്ടുള്ള ബ്ലഡ് ഫ്ലോയുടെ സപ്ലൈ കൂടുന്നതിനും നമ്മുടെ യൂട്രസിന് ആ ഒരു പ്രവൃത്തി മൂലം നമ്മുടെ യൂട്രസിൻ്റെ ലൈനിങ് കട്ടിയോടുകൂടി ഇംപ്ലാന്റേഷനൊക്കെ നല്ല സക്സസ്ഫുള്ളായിട്ട് നടക്കുന്നതിനും ഇത് സഹായിക്കുന്നു. ഇത് സ്ത്രീകൾ മാതള നാരങ്ങ ജ്യൂസ് കുടിച്ചാൽ കിട്ടുന്ന ബെനഫിറ്റാണ്. ഇനി പുരുഷന്മാർ മാതള നാരങ്ങ ജ്യൂസ് കുടിക്കുന്നുണ്ടെങ്കിൽ അവരിലെ സ്പേമിൻ്റെ മോട്ടിലിറ്റി ഇൻക്രീസ് ആകുന്നതിനും ഇത് സഹായിക്കുന്നു. അപ്പോൾ ഓവുലേഷൻ നടക്കുന്ന സമയത്തും അതുപോലെ ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്തും ഒരു മാതള നാരങ്ങ വെച്ചിട്ട് നിങ്ങൾ ജ്യൂസ് ഉണ്ടാക്കി കുടിച്ചാലും പ്രശ്നമില്ല. അതല്ലെങ്കിൽ ആ മാതള നാരങ്ങ നിങ്ങൾ വെറുതെ കഴിച്ചാലും പ്രശ്നമില്ല കേട്ടോ. അത് നമ്മൾ ചിലവർക്ക് വെറുതെ കഴിക്കാനായിട്ട് ഇഷ്ടമുണ്ടാവില്ല, അതിൻ്റെ കുരുവൊക്കെ കടിക്കുന്നതുകൊണ്ട് ചിലവർക്ക് വെറുതെ കഴിക്കാനായിട്ട് താല്പര്യം ഉണ്ടാകുന്നില്ല. അങ്ങനെയുള്ളവരെ അത് ജ്യൂസായിട്ടെങ്കിലും കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു ദിവസം ഒരു ജ്യൂസ് എന്ന കണക്കിൽ നമ്മൾ ആ ഒരു ഓവുലേഷൻ സമയത്തോ അല്ലെങ്കിൽ ആ ഒരു ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്തോ കുടിക്കുന്നത് നമ്മുടെ ആ സമയത്തുള്ള ബ്ലഡ് സപ്ലൈ ഇൻക്രീസ് ആകുന്നതിനും ആ യൂട്രസിൻ്റെ ലൈനിങ് എൻഡോമെട്രിയത്തിന് കൂടുതൽ കട്ടി ഉണ്ടാകുന്നതിനും അതുപോലെ നമ്മുടെ ശരീരത്തിലോട്ട് കൂടുതൽ ആ ബ്ലഡ് സപ്ലൈ കൃത്യമായിട്ട് നടക്കുന്നതിനും ഒക്കെ ഇത് സഹായിക്കും. ഇത് നിങ്ങൾ പ്രഗ്നൻ്റ് ആയിക്കഴിയുമ്പോൾ ഈ മാതള നാരങ്ങയുടെ ജ്യൂസ് കുടിക്കുന്നതോ അല്ലെങ്കിൽ മാതള നാരങ്ങ അങ്ങനെ തന്നെ കഴിക്കുന്നതോ ഒക്കെ നല്ലതായിരിക്കും കേട്ടോ. നമ്മുടെ ബ്ലഡിൻ്റെ കൗണ്ട് കൂടുന്നതിനും അതുപോലെ നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് സപ്ലൈ ഇൻക്രീസ് ചെയ്യുന്നതിനും ഒക്കെ ഇത് സഹായിക്കുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. നിങ്ങൾക്ക് യൂസ്ഫുള്ളായി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിൻ്റെ മറ്റും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക. പേഴ്സണലായിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മെയിൽ ഐ ഡി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അതിലേക്ക് നിങ്ങൾ മെയിൽ ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.